ആയിരിക്കും. അതിനുശേഷം ബഹുമാനപ്പെട്ട മുത്തന്നൂർ തങ്ങളുടെ ദുആ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും സദസ്സിലേക്ക് കടന്നിരുന്നാൽ നമ്മുടെ പരിപാടി ഇന്നത്തോടു കൂടെ തീരുകയാണല്ലോ. അപ്പോൾ നല്ലൊരു ദിവസമാണ്. എല്ലാ മക്കയിലും മദീനയിലുമൊക്കെ ജനങ്ങൾ ഒരുമിച്ച് കൂടി ദുആ ചെയ്യുന്നൊരു സമയമാണ്. പരിശുദ്ധമായ ദുൽഹജ്ജ് മാസമാണ് ഈ ദിവസം. ഈ രാത്രിയിൽ ദുആക്ക് വലിയ ഉത്തരമുള്ള സമയമാണ് എന്ന് മനസ്സിലാക്കി ഈ ഒരു സദസ്സ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണം. ഭക്ഷണം എല്ലാവർക്കും തരും. കിട്ടാത്ത ആളുകൾ ഇവിടെ സദസ്സിൽ വന്നിരുന്നാൽ മതി, കിട്ടാത്തവർക്കൊക്കെ തരും. ബഹുമാനപ്പെട്ട തങ്ങൾ അവർ 5 മിനിറ്റ് കൂടി സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വആലി കുല്ലി മസ്ഹാബത്തി അജ്മഈൻ. അമ്മാ ബാദ്. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, നല്ലവരായ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസിൻ്റെ എല്ലാവിധ മിസ്ല് സവാബുകളും മഹാനരായ ടി ടി ഉസ്താദിൻ്റെ ഖബറിലേക്ക് അല്ലാഹു എത്തിക്കുമാറാകട്ടെ. നമ്മളെല്ലാം ബഹുനിരായ മുത്തനൂർ തങ്ങളുടെ ദുആ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവരാണ്. സംസാരിക്കേണ്ട സമയമല്ല. 13 വർഷം മുമ്പ് വിട പറഞ്ഞ മഹാനരായ ടി ടി ഉസ്താദ് അങ്ങനെയുള്ള ഈ പിന്തിരിപ്പന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പണ്ഡിതന്മാർ സമൂഹത്തിന് എന്ത് സേവനമാണ് ചെയ്തത് എന്നതിൻ്റെ 100,000 ജീവിച്ചിരിക്കുന്ന തെളിവുകളുടെ ഏറ്റവും നല്ല ഒരനുഭവമാണ് ഇവിടെ നേരത്തെ ബഹുനിരായ സയ്യിദ് അലി ബാഫഖി തങ്ങൾ അവാർഡ് നൽകിക്കൊണ്ട് ആദരിച്ച ഡോക്ടർ അബ്ദുസലാം സാർ അവർകൾ വളരെ ഗഹനമായി തന്നെ അനുമോദനം നടത്തിയ ഡോക്ടർ ജാഫർ ഫാദിലി എന്ന് പറയുന്ന ആ പണ്ഡിതൻ. ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ട് തന്നാൽ, ചേർത്തിയാൽ ആ കുട്ടികൾക്ക് എന്ത് നേടാൻ കഴിയും? അല്ലെങ്കിൽ എൻ്റെ മകന് ഡോക്ടറും അല്ലെങ്കിൽ ഉന്നതമായ വിദ്യാഭ്യാസം സാധ്യമാകുന്ന തരത്തിലേക്ക് എത്തിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് പലതുകൊണ്ടും അലർജിയാകുന്ന ഈ ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ വളരുന്ന അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൂടെ എന്താണ് സമൂഹത്തിന് ആസ്വദിക്കാൻ കഴിയുന്നത് എന്ന് നമ്മുടെ ഡോക്ടർ ജാഫർ ഫാദിലി മാതൃകയാവുകയാണ്. അൽഹിസാൻ എന്ന് പറയുന്ന ഈ സ്ഥാപനം മഹാനരായ ടി ടി ഉസ്താദ് സ്ഥാപിച്ചത് ഈ സമൂഹത്തിന് എത്രമാത്രം അതിൻ്റെ ഗുണം ലഭിച്ചു, എത്രമാത്രം ഫലപ്രദമായിരുന്നു ഉസ്താദിൻ്റെ സേവനമെന്ന് ഈ സന്ദർഭത്തിൽ നമുക്ക് ജാഫറിലൂടെ, ജാഫർ ഫാദിലിയുടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. എൻ്റെ സഹോദരന്മാരെ, നമ്മൾ ഇക്കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ പല ജാതി അവകാശങ്ങൾ, ആ അവകാശങ്ങൾക്കർഹർ ഞങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് പല രൂപത്തിൽ പ്രവർത്തിക്കുന്ന പല സിദ്ധാന്തക്കാരെയും ആദർശക്കാരെയും നമുക്ക് കാണാൻ കഴിയും. ഇവരെല്ലാവരും പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്ന ഈ വിശുദ്ധമായ മതം, ആ മതത്തിൻ്റെ ശരിയായ പ്രബോധനം നിർവഹിക്കുന്നവർ, ആ പ്രബോധനത്തിൽ ഏർപ്പെട്ടത് ഞങ്ങളാണെന്ന് വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എന്നിട്ടവരുടെ പ്രവർത്തനങ്ങളിലൂടെ ഈ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെടുകയും എല്ലാ കോണിൽ നിന്നും വീണ്ടും വീണ്ടും ഇസ്ലാമിനെതിരെയുള്ള ആസൂത്രിതമായ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുകയും ചെയ്യുമ്പോൾ, മഹാന്മാരായ സൂഫികളാകുന്ന പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരെ ഒരാൾക്കും വെറുക്കേണ്ട സാഹചര്യമില്ലാത്ത രൂപത്തിൽ, ആരും അവരെ വിമർശിക്കേണ്ട ഒരവസരം പോലും നൽകപ്പെടാത്ത രൂപത്തിൽ,
സ്നേഹമസൃണമായി സമൂഹത്തിൽ അലിഞ്ഞു ചേർന്നുകൊണ്ട് ആ വിശുദ്ധമായ ദീനിന്റെ ആ സൂഫി ത്വരീഖത്തിനെ മാർഗത്തെ ഈ സമൂഹത്തിലേക്ക് പരിചയപ്പെടുത്തിയതുമാണ് നമുക്ക് കാണാൻ കഴിയുക. ആരിൽ നിന്നാണ് ഇത്തരം നല്ല മാതൃകകൾ വേറെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുക? നമ്മൾ ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയൊരു വിഷയമായി ഇന്നലെയും ഇന്നാണെന്ന് ഒക്കെ പത്രങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിലെ ഒരു സംസ്ഥാനത്തിലെ എല്ലാവിധ സംവിധാനങ്ങളെയും തടച്ചുടച്ചുകൊണ്ട് രാജ്യത്തിലെ വലിയ രണ്ട് റെയിൽവേ സ്റ്റേഷനുകൾ പോലും തകർത്തെറിഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് ട്രെയിനുകളുടെ സഞ്ചാരം നിശ്ചലമാക്കിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ആ ഹരിയാനയിലെ ഒരു ഹൈക്കോടതി ഒരാളെക്കുറിച്ച് ഒരാൾ ദൈവത്തെക്കുറിച്ച് കുറ്റക്കാരനാണ് കുറ്റവാളിയാണ് ആരോപിക്കപ്പെട്ട കുറ്റം തെളിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്ക് അടിച്ചു പൊളിക്കുന്ന രൂപത്തിലുള്ള ആ പ്രവർത്തനങ്ങളാണ് ഒരു ഭാഗത്ത് കാണുന്നതെങ്കിൽ അതിൻ്റെ മറുചിത്രമായി ആലിമുകൾ പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങളിലൂടെ ഡോക്ടർമാർ അതുതന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ IITകളിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയെടുത്തുകൊണ്ട് ഏറ്റവും അനിവാര്യമാകുന്ന രസതന്ത്ര ശാസ്ത്രത്തിലെ വിവിധങ്ങളായ വിഷയങ്ങളിൽ ഗവേഷണ പഠനം നടത്തിക്കൊണ്ട് അങ്ങനെ എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ ഒരു പണ്ഡിതധർമ്മം നിർവഹിക്കപ്പെടേണ്ടത് എന്ന് മഹാരഥന്മാരായ ആളുകൾ നമുക്ക് കാണിച്ചു തന്നതിൻ്റെ നിദർശനങ്ങളാണ് നമ്മളിവിടെ ദർശിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹോദരന്മാരെ, ഞാൻ ദീർഘിച്ച് സംസാരിക്കേണ്ട സമയമല്ല. ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ പണ്ഡിതന്മാർ സാത്വികരായ ആ സേവന മനസ്കരായ മഹാരഥന്മാർ അവരുടെ ജീവിതത്തിന്റെ നൈർമല്യവും അവരീ സമൂഹത്തിന് സമർപ്പിച്ച സേവനങ്ങളും അത് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. മഹാനരായ TT ഉസ്താദ് അവർകൾ ദീർഘമായ കാലം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ചാരത്തെത്തണം അഥവാ എല്ലാ വർഷങ്ങളിലും ഹജ്ജിന് യാത്രയാവുകയും ആ സമയങ്ങളിലെല്ലാം ദീർഘനേരം വിശിഷ്യ റൗദയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ വല്ലാത്ത സുഹബത്തിന് അടയാളപ്പെടുത്തുന്ന രൂപത്തിൽ ആ ഹൃദയം അവിടേക്ക് ലയിച്ചേർന്നതിന്റെ ലക്ഷണം പ്രകടിപ്പിച്ചുകൊണ്ട് അവസാനത്തെ വിശ്രമവും അവിടെ സാധ്യമായത് ആ മഹാനവരുടെ ഹൃദയത്തിൽ എത്രമാത്രമായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം എന്നതിന്റെ അടയാളമാണ്. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ആ മാലിക് റളിയല്ലാഹു അൻഹു തങ്ങളവർകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലം മദീനയിൽ നിന്ന് പുറത്തേക്ക് പോകുവാൻ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് ഭയമായിരുന്നു. കാരണം വേറെ എവിടെയെങ്കിലും വെച്ചെങ്ങാനും മരണപ്പെട്ടു പോയാലോ. ആ കാരണം കൊണ്ട് മദീനക്ക് പുറത്ത് സഞ്ചരിക്കാൻ പോലും മഹാനവർക്ക് ഭയമായിരുന്നു, പേടിയായിരുന്നു. ആ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്ന് അവിടുത്തെ ഖലീഫ മദീനയിലേക്ക് വരികയാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ആ വലിയ വിജ്ഞാന സാഗരമാകുന്ന അവിടുത്തെ ആ അറിവിന്റെ അക്ഷയകനി തിരിച്ചറിഞ്ഞ് ആ ഖലീഫ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് കുറച്ച് സമ്പത്തൊക്കെ നൽകി അങ്ങനെ തന്റെ രാജ്യത്തേക്ക് ഖലീഫയുടെ ആ തലസ്ഥാനത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഖലീഫ നൽകിയ സമ്മാനങ്ങളടക്കം തിരിച്ചേൽപ്പിച്ചുകൊണ്ട് മഹാനവർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വൽ മദീനത്തു ഖൈർ ലൗ കാനൂ യഅലമൂൻ, മദീനയാണ് ഉത്തമം. അതുകൊണ്ട് രാജാവേ, നിങ്ങളുടെ സമ്മാനങ്ങൾ എനിക്ക് ആവശ്യമില്ല. ഞാൻ ഈ മദീനയിൽ നിവസിക്കുവാൻ താമസിക്കുവാൻ ഉദ്ദേശിക്കുന്നു. എനിക്ക് നിങ്ങളുടെ സമ്മാനങ്ങൾ ആവശ്യമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമ്മാനങ്ങൾ തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സമ്മാനം തിരിച്ചു നൽകി ആ മദീനയെ തന്നെ പുൽകിയ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അങ്ങനെ മദീനയെ സ്നേഹിച്ച മഹാരഥന്മാർ ആ കൂട്ടത്തിൽ മദീനയോടുള്ള ഒടുങ്ങാത്ത മഹബ്ബത്ത് പുലർത്തി ആ ഹബീബിന്റെ ചാരത്തെ വിശ്രമിക്കണമെന്ന ആഗ്രഹത്തോടെ ജീവിച്ചതിന്റെ ഒരു സായൂജ്യമായിട്ടാണ് ആയിരിക്കണം മഹാനായ TT ഉസ്താദിന് അവിടുത്തെ ആ
ആ ചാരത്ത് വിശ്രമിക്കുവാൻ ഭാഗ്യം കിട്ടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ടി ഉസ്താദിന്റെ ദർജ അല്ലാഹു ഉയർത്തുമാറാകട്ടെ നമ്മളെയെല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ ഒരുമിച്ച് കൂടുവാൻ ഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.